98 വയസ്സുള്ള വൃദ്ധനെ മകൻ ക്രൂരമായി മർദ്ദിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതായി പരാതി. കൊട്ടാരക്കര സ്വദേശി ഡാനിയലിനാണ് മർദ്ദനമേറ്റത്. മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊട്ടാരക്കര പ്ലാമൂട് സ്വദേശി ഡാനിയലാണ് ക്രൂരമർദ്ദനത്തിന് ഇരയായത്. മകൾ റോസമ്മയ്ക്കൊപ്പം താമസിച്ചു വരികയായിരുന്നു ഡാനിയൽ. എന്നാൽ ചൊവ്വാഴ്ച വൈകിട്ടോടെ റോസമ്മ ഡാനിയലിനെ അടുത്തുതന്നെയുള്ള മകനായ ചെറിയാന്റെ വീട്ടിലെത്തിച്ചു. എന്നാൽ അച്ഛനെ ഒപ്പം നിർത്താൻ ഇയാൾ തയ്യാറായില്ല. ചെറിയാനും ഭാര്യയും ക്രൂരമായി മർദ്ദിച്ച് ഡാനിയലിനെ വീട്ടിൽ കയറ്റാതെ ഇറക്കിവിട്ടെന്നാണ് പരാതി. ഞാൻ അടിക്കാൻ പറഞ്ഞ ഓടിക്കളയും, കാരണം എനിക്ക് വേറെ മക്കളില്ല, ആമ്പക്കളില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കത്തില്ല ഓടിക്കളയും. എന്നാൽ ഇന്നതല്ല, ഓടാനും പറ്റിയില്ല എനിക്ക്. ഞാൻ ഓടാനും പറ്റിയില്ല. ഒരു മണിക്കൂറോളം ഇയാളെ പുറത്ത് മഴയത്ത് നിർത്തിയിരിക്കുന്നത് കണ്ട നാട്ടുകാരാണ് പോലീസിനെ വിവരമറിയിച്ചത്. പോലീസെത്തി ഡാനിയലിനെ ആശുപത്രിയിലെത്തിച്ചു. പോലീസ് അവിടെ ചെന്ന് ടിയാൻ ആ വീട്ടിൽ, ചെറിയാൻ്റെ മകൻ്റെ വീട്ടിൽ കയറ്റാൻ ശ്രമിച്ചപ്പോഴും അതിനെ ടിയാൻ്റെ ഭാര്യ ഷൈനി എന്ന് പറഞ്ഞ സ്ത്രീ ഒബ്സ്ട്രക്ട് ചെയ്തിട്ടുള്ളതും അതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിലെത്തി പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുള്ളതും അതിൻ്റെ ബന്ധുക്കളെ പരിഹരിക്കാൻ പറ്റുന്ന ബന്ധുക്കളെ ഏൽപ്പിച്ച് വിടുന്നതുമാണ്. രണ്ട് മക്കൾക്കും രണ്ട് മരുമക്കൾക്കും എതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മകൻ ചെറിയാനെ കൊട്ടാരക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊട്ടാരക്കര.